പ്രസംഗത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് സജീവമായി തിരഞ്ഞെടുപ്പ് നിന്നില്ല. നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ഇനി സ്ഥാനാർത്ഥികളെ അല്ല പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും ചുമതല നമ്മൾ ജയിപ്പിക്കാറുണ്ട്. സ്ഥാനാർത്ഥി നമ്മൾ പറയുന്നതനുസരിച്ച് ഡോക്ടർമാരെ കാണുകയും വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്യിപ്പിക്കുകയും ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കയ്യില പ്രവർത്തകരുടെ കയ്യില പാർട്ടിയുടെ കയ്യില അതിന് ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കണം. ഈ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നഗരസഭ വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെയെത്താം. യു ഡി എഫ് വന്നാലേ ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന അറിയാമല്ലോ എന്ന് സംസ്ഥാനത്ത് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് വിചാരിച്ചു വന്നത് എന്തൊക്കെയാണ് കേട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ കേരളത്തിന് പോലും അപമാനം വരുത്തുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെൻറ്. ഇതുപോലെ ഒരു ഗവൺമെൻറ് കാലത്തും കേരളം താങ്ങിക്കിടേണ്ടി വന്നിട്ടില്ല. എല്ലാ കേന്ദ്ര ഏജൻസികളും ഇന്ന് കേരളത്തിൽ താങ്ങണം വരിച്ചിരിക്കുക. ഇവിടെ ഏത് പ്രോജക്റ്റ് ഉണ്ടെങ്കിലും ഏത് പദ്ധതി ഉണ്ടെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും അവിടെ അന്വേഷിച്ചാൽ അവിടെ അനുമതി അല്ലെങ്കിൽ സ്വജനപക്ഷമാണ്. രണ്ട് പേരെങ്കിലുമാണ് അതിനാൽ അന്വേഷണ ഏജൻസികളെ കൊണ്ട് പോകേണ്ട കാര്യമുണ്ട്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് കേസെടുത്തിരിക്കുന്നു. അതിനാലോചിക്കുന്നത് മാത്രമല്ല ഏത് മാത്രമല്ല കേരളത്തിലെ വിജിലൻസ് അഴിമതിക്കുറ്റത്തിന് ലൈഫ് മിഷനിലെ കമ്മീഷനെതിരെ കേസെടുത്തിരിക്കുന്നു. ഇന്നിപ്പോൾ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് കേരളത്തിലെ വിജിലൻസ് വ്യാപകമായി നേടിയെടുത്തിരിക്കുന്നു. അതിനെ ധനകാര്യമന്ത്രി എതിർക്കില്ല. പിണറായി വിജയന്റെ വിജിലൻസ് ആണ് നടത്തി അതിനകത്ത് അഴിമതിയുണ്ട് വ്യാപകമായ അഴിമതിയുണ്ട് അതിന് നടപടിയെടുക്കും എന്ന് പറയുക. അപ്പോൾ കേരളത്തിൽ നിന്ന് എന്ത് വാങ്ങാമെന്നുള്ള സ്ഥിതി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വിജയിച്ചാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. രാഷ്ട്രീയ പ്രാധാന്യമല്ല നമ്മുടെ പ്രദേശങ്ങളിലെ സ്ഥാപിക്കുന്നത് തെരഞ്ഞെടുത്ത് നല്ല വിജയം നേടുക. അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ അഴിമതികൾ സ്വരൂപപക്ഷമാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള നയമെടുത്ത് ഉണ്ടാകണം. അതിന് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. ഇവിടുത്തെ നഗരസഭയിലെ എല്ലാ സ്ഥാപനത്തിലെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ നേതൃസംഘം ഉദ്ഘാടനം ചെയ്യണമെന്ന് നമസ്കാരം ഉദ്ദേശിക്കുന്നു.